നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ഒരു അടിപൊളി ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ കണ്ടു. ഒരു തായ് സിനിമയാണ്. 2023 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വീട് റെൻറ്റിന് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന ആഭിചാര കർമ്മങ്ങളും ദുർമന്ത്രവാദങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുള്ളൊക്കെ ഒരു കഥയാണ് ഹോം ഫോർ റെൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സിനിമയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മുടെ നിങ്ങ് ക്വിന്ന്, ഇവർ രണ്ടുപേര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവർക്കൊരു കുട്ടിയുണ്ട്. ക്വിന്നിൻ്റെ സെക്കൻഡ് മാരേജ് ആയിരുന്നു നിങ്ങുമായിട്ടുള്ളത്. അങ്ങനെ നിങ്ങാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വീടാണെങ്കിലോ കുറച്ചൊന്ന് പ്രശ്നത്തിലൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൻ്റെ മെയിൻ്റനൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വീട് വിൽക്കാമെന്നുള്ളൊരു ലെവലിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ ക്യുന്ന് പറയാണ്, വീട് വിൽക്കണ്ട, നമുക്കത് വീട് റെൻറ്റിന് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയും അവളുടെ ഒരു അസിസ്റ്റൻ്റ് പോലെയുള്ള ഒരു രാത്രി എന്ന് പറഞ്ഞ ലേഡി ഒരു ഡോക്ടറാണ്. അങ്ങനെ ഇവരുടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ വീട് കാണാനായിട്ട് അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. ക്യുന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് റെൻറ്റിനൊന്നും കൊടുക്കണ്ട, വിൽക്കുക വേണ്ട, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാനൊക്കെ ക്യുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈസേൻ്റെ അത്യാവശ്യം കൊണ്ടും അവിടെ നിന്നൊന്ന് മാറി നിൽക്കണം എന്നുള്ള ലെവലിനു കൊണ്ടും നിങ്ങ് നിർബന്ധിച്ചിട്ടാണ് ഇവർ ആ വീട് രാത്രി എന്ന് പറഞ്ഞ ലേഡിക്ക് റെൻറ്റിന് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ മാറി മറ്റൊരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള മറ്റൊരു വീടെടുത്തിട്ട് താമസിക്കുകയാണ്. രാത്രിയിൽ ഹൊറർ അനുഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. അങ്ങനെ ആദ്യമൊന്നും നിങ്ങൾ അത്ര വലിയ മൈൻഡ് കൊടുത്തില്ല. പക്ഷേ ഒരു ദിവസം ഈ റെൻ്റ് കൊടുത്ത വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റെൻ്റ് കൊടുത്താൽ തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെ കാക്കകൾ ഇങ്ങനെ പറക്കുക, അങ്ങനത്തെ ഉള്ളൊരു ദുശകുനമായിട്ട് നിങ്ങിന് തോന്നുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് ഗേറ്റ് തുറന്ന് അകത്തെത്തുന്ന സമയത്ത് ആ വീട്ടിൽ കർട്ടൻസുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. കർട്ടൻ്റുള്ളിൽ കൂടെ ആരോ നിങ്ങനെ നോക്കുന്നതായിട്ട് നിങ്ങനെ അനുഭവപ്പെടുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഫ്രോൺ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തൊട്ടടുത്തുള്ള ഒരു നെയ്ബറുണ്ട്. അങ്ങനെ ആ നെയ്ബർ നിങ്ങനെ വിളിക്കുകയാണ്. നിങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നീ പോകുന്നതിന് മുമ്പേ ഒന്ന് എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകണേ എന്ന് മെസ്സേജ് അയച്ചിട്ട് പറയുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് നോക്കിയ സമയത്ത് ആ ഫ്രോൺ മുത്തശ്ശി പെട്ടെന്ന് വരണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നിങ്ങൾ ഫ്രോൺ മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ഫ്രോൺ മുത്തശ്ശി പറയുന്നത് എന്താ വെച്ചാൽ, രാത്രിയിൽ ഇവിടെ ഭയങ്കര ദുർമന്ത്രവാദവും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളെ വാടകക്കാർ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാക്കകളൊക്കെ പറക്കുന്നുണ്ട്. എൻ്റെ ഡോഗ് മരിച്ചുപോയി. ഇതിനു വേണ്ടി കുരച്ച്, ഡോഗ്സൊക്കെ എങ്ങനെയാണല്ലോ ഇങ്ങനത്തെ പ്രേതങ്ങളൊക്കെ കാണുമ്പോൾ കുരയ്ക്കുമല്ലോ. അപ്പോൾ ആ കുരച്ചതിന് ശേഷം എൻ്റെ ഡോഗ് മരിച്ചുപോയി ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങിനോട് നമ്മുടെ ഫ്രോൺ മുത്തശ്ശി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കുറേയൊക്കെ വീഡിയോയും എടുത്തിട്ടുണ്ട്. ഫ്രോൺ മുത്തശ്ശി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങനെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി. അയ്യോ, ഇതിപ്പോൾ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങനെ ഒരു ഡൗട്ടൊക്കെ വരുന്നു. വീട്ടിലെത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവിനോട് പറയാൻ ശ്രമിച്ച സമയത്ത് അയാൾ അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല. ക്യുന്ന് അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് നമ്മുടെ നിങ്ങ് കിടന്നുറങ്ങുന്ന സമയത്ത് ഭർത്താവ് എഴുന്നേറ്റ് പോകുന്നു. ഒരു പുസ്തകം നോക്കിയിട്ട് ടെറസിൻ്റെ മേലെ ഇരുന്നിട്ട് ഓരോരോ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. കാക്കകളൊക്കെ ടെറസിൻ്റെ മേലെ ഇങ്ങനെ പറക്കുന്നു. ഇത് നിങ്ങൾ ഒരു ദിവസം കണ്ടുപിടിക്കുന്നു. നിങ്ങനാകെ പേടിയായി. കാരണം തന്നെയും തൻ്റെ കുട്ടിയെയും തൻ്റെ മോളെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ പുതിയ വാടകക്കാരും തൻ്റെ ഭർത്താവും കൂടെ ചേർന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന് നിങ്ങന് ഭയങ്കര പേടിയായി. അതായത് ആ വീട്ടിൽ നിന്നും തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും തൻ്റെ കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചു. പക്ഷേ ഭർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ക്യുന്നിൻ്റെ. അതെന്തൊക്കെയായിരിക്കും? എന്തിനാണ് ആ ദുർമന്ത്രവാദം അവർ ചെയ്യുന്നത്? ആ ഭർത്താവ് എന്തിനായിരിക്കും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ട്രൈ ചെയ്യുന്നത്? പക്ഷേ കുറച്ച് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നുണ്ട്. രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്താണ് ആ വീട്ടിൽ ശരിക്കും സംഭവിക്കുന്നത്? ഫ്രോൺ മുത്തശ്ശി എന്താണ് കണ്ടത്? എന്നീ ലെവലിലുള്ള ദുരൂഹമായിട്ടുള്ള ഒരു മന്ത്രവാദ സിനിമയാണ്. മന്ത്രവാദവും ഹൊറർ ഒരു പ്രയതവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു ഹോം ഫോർ റെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു മിസ്റ്ററി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ്, ഇതിൻ്റെ മലയാള സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.